Welcome back to our channel. Namada puthiyoru video like ella kootarku swagatham. Indathu namada video cheyyanal endu koreye vera request cheyittundayirunna video aanu. Nammal munne oru hair cutting oru video ittundayirunna. Aa oru hair cutting video ittu time la koreye vera endu choichittundayirunna. Njan engane hair maintain cheyunu. Enna hair la engeneyanu njan itra change vettinu. Kaaranam nammal munnathe videos kaanunnavarku ariyam. Appal thanne hairum ippal thanne hairum thammila nalla difference undu. Njan normally cheythu varunna korchu tips namukku sadharana aalukalle നമ്മൾ രാവിലെ സ്കൂളിലേക്കൊക്കെ പോകുന്ന ടൈമിൽ പിൻമുടി പിന്നിട്ട് പോയി കഴിയുമ്പോഴൊക്കെ പിന്നീട് നമ്മുടെ മുടി ഇങ്ങനെ കേള് കേളായിട്ട് കെടുക്കും, ഇങ്ങനെ കൊഴി കൊഴി പോലെ കെടുക്കും. നമുക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഭയങ്കര റഫായിരിക്കും മുടി. അപ്പൊ അങ്ങനെയുള്ള ഹെയർ നമുക്ക് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലുക്കിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ ചെയ്തു പോരുന്നിട്ട് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹെയർ നല്ലതായിട്ട് കെടുക്കുള്ളൂ. അതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹെയറിന് അതിൻ്റെ വഴിക്ക് വിട്ട് കഴിഞ്ഞാൽ അത് റഫായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ഈ ഡസ്റ്റും കാര്യങ്ങളും കൊണ്ടൊക്കെ മുടിക്ക് ഭയങ്കരമായിട്ടുള്ള ഡാമേജൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കാം. അപ്പം നമ്മൾ ഒരു കുറച്ചൊക്കെ നമ്മൾ മുടീനെ കെയർ ചെയ്യണം. അപ്പൊ മുടീനെ കെയർ ചെയ്യാൻ നമ്മൾ എന്താ ഇപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ഹെയർ ഫോൾ ഒരു റീസൺ ആണ്. ഇപ്പോഴത്തെ ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഹെയർ ഫോൾ ആയിരിക്കും. കുറേ അധികം കാരണം കൊണ്ട് ഹെയർ ഫോൾ ഉണ്ടാവാറുണ്ട്. ഹോർമോൺ ചേഞ്ചസ് കൊണ്ട്, അതുപോലെ പരമ്പരയായിട്ട് മുടി കൊഴിയണവരുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട്, വൈറ്റമിൻ ഡെഫിഷ്യൻസി, അങ്ങനെ കുറേ അധികം ഹാബിറ്റ്സ് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിട്ടുണ്ടാവാറുണ്ട്. നമ്മളെ റീസൺ ഏതാണോ നമുക്ക് മുടി കൊഴിയുന്നതിനുള്ള കാരണം ഏതാണ് എന്നായിരിക്കും ആദ്യം നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ പരമ്പരയായിട്ട് മുടി കൊഴിയണവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് ഇപ്പോൾ അവിടുത്തെ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുടി കൊഴിയാം. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സും, അതുപോലെ നമ്മുടെ ഫുഡിൽ നമുക്ക് കുറച്ച് ഈ ഇലക്കറികളൊക്കെ കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ലതാണ്. പിന്നെ കുറേ വെള്ളം കുടിക്കുക, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെയർ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പം ഞാൻ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. നല്ല ഹെയർ ഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. മുടി പോണ കണ്ടു കഴിഞ്ഞാൽ സങ്കടം. അതുപോലെ ഹെയർ ഫോൾ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ഈ ഒരു കുറേ ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചില ഓയിൽസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെയുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓയിൽസിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് കുറേ പേര് എനിക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു 1 മന്തിന് മുകളിലായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പോരുന്നുണ്ട് കേട്ടോ. റീഗ്രോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, റീഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്, ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അപ്പം ഞാൻ ആ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് അവരെ ആമസോണിലും അതുപോലെ അവരുടെ സൈറ്റിലും ഒക്കെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഉപയോഗിച്ച് വരുന്ന പ്രൊഡക്റ്റ് കേട്ടോ, റീഗ്രോസ് എന്നാണ് പ്രൊഡക്റ്റിൻ്റെ പേര്. ഇതിലെ ഒരു 5 പ്രൊഡക്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്റ്റിമുലേഷനാണ്, സ്റ്റിമുലൻ്റ് ആണ്. ഈ സ്റ്റിമുലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഓയിൽ യൂസ് ചെയ്യണമായിട്ട് മുന്നേ നമ്മൾ ആദ്യം പറയും നമ്മുടെ ഹെയർ നമ്മുടെ സ്കാൽപ്പിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യാൻ. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സെൽസ് ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ പോർസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ആ മസാജ് ചെയ്യണതിൻ്റെ കൂടെ യൂസ് ചെയ്യാനുള്ളതാണ് ഈ സ്റ്റിമുലൻ്റ്. ഈ സ്റ്റിമുലൻ്റിൻ്റെ ഒപ്പം നമുക്കൊരു ചെറിയൊരു കോംബോ ഉണ്ട്. ഇതാണ് അവരുടെ അടുത്ത പ്രൊഡക്റ്റ്. ഇതൊരു സെറാണ്. സെറം നമ്മൾ സാധാരണ നോർമലി നമ്മൾ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഹെയർ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സെറം യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് അതുപോലെയല്ല. ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഓയിലൊക്കെ യൂസ് ചെയ്യണമായിട്ട് മുന്നേ സ്റ്റിമുലൻ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഈ സെറം സ്കാൽപ്പിലാണ്, ഹെയറിലല്ല, സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാനുള്ളതാണ് ഈ സെറം. ഇത് ശരിക്കും ഒരു ഓയിലി ടെക്സ്ചർ അല്ല കേട്ടോ. ഇതിന് ശരിക്കും ഭയങ്കര ഒരു കുഴമ്പ്, ഒരു ആയുർവേദ കുഴമ്പ് ഒരു ഫോമിലാണ് ഇതിൻ്റെ ഈ സെറം ഇരിക്കുന്നത്. നല്ല ഫ്രാഗ്രൻസ് ഒക്കെയാണ്. അപ്പം ഇതാണ് നമ്മൾ സ്റ്റിമുലൻ്റ് യൂസ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം ഈ സെറം. ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിമുലൻറ്റും സെറവും നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ ജലദോഷം വരിക അല്ലെങ്കിൽ നീർക്കെട്ടിറങ്ങുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഈ സെറം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നൈറ്റ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ടൗലോ കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. അടുത്തത് ഇതാണ് ഹെയർ ഓയിൽ. റീഗ്രോസിൻ്റെ ഹെയർ ഓയിലാണിത്. ഈ ഹെയർ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ മതി, നമുക്ക് അധികം ഒന്നും എടുക്കേണ്ടി വരുന്നില്ല. നല്ല തിക്നെസ് ഉണ്ട് ഓയിലിന്. ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ചെറിയൊരു 2-3 ഡ്രോപ്സ് 4 ഡ്രോപ്സ് ഒക്കെ, എനിക്ക് ഒരു 5 ഡ്രോപ്സ് വരെയൊക്കെയോ എൻ്റെ ഹെയറിലേക്ക് ഞാൻ നല്ലപോലെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഡ്രോപ്സ് വരെയൊക്കെ എടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 ഡ്രോപ്സ് 4 ഡ്രോപ്സിൻ്റെ ഉള്ളിൽ നമുക്കിത് നല്ലപോലെ സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് അവരൊരു ഷാമ്പുവും കണ്ടീഷണറും ആണ്.
എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ എല്ലാ പ്രൊഡക്റ്റുകളിലും ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഈ ഷാമ്പും കണ്ടീഷണറും. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാത്ത രീതിയിൽ ഞാൻ നോർമലി ഷാമ്പുകൾ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും, മുടി ഇങ്ങനെ ചകിരി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നാറില്ല. പിന്നെ നമ്മൾ നല്ലോണം കണ്ടീഷണർ കുറെ ഇടേണ്ടി വരും, ആ ഒരു ടെക്സ്ചർ ഒന്ന് പോയി കിട്ടാൻ കണ്ടീഷണർ കുറെ ഇടണം, പിന്നെ സെറം യൂസ് ചെയ്യണം, അതൊന്നും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് സെറം ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷെ ഈ ഒരു ഷാമ്പും കണ്ടീഷണറും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നിങ്ങളത് ഉപയോഗിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഷാമ്പു ഒരിക്കലും ഭയങ്കര ഡ്രൈ ആക്കില്ല ഹെയറിനെ ഷാമ്പു യൂസ് ചെയ്യുന്ന ടൈമില്. അതുപോലെ നമ്മൾ മറ്റേ ഷാമ്പു പോലെ നല്ലോണം പതഞ്ഞു വരുന്നില്ല ഇത്. അത് ഇതിൽ കംപ്ലീറ്റ്ലി ആയുർവേദിക് പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് അതിൽ നല്ലോണം പതയണില്ല എന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ പോകണുണ്ട്. അപ്പൊ അത് കുറച്ചെടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഇതിൽ. അതുപോലെ കണ്ടീഷണറും അത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടീഷണർ നല്ല അടിപൊളി മണമാണ്. കണ്ടീഷണറും യൂസ് ചെയ്യാതെ ഗ്രോസിന്റെ തന്നെ ഒരു കണ്ടീഷണർ ഈ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഈ കണ്ടീഷണർ യൂസ് ചെയ്യാം. സാധാരണ ഹെയർ പ്രോബ്ലംസിനൊക്കെ ഷാമ്പു കണ്ടീഷണറും ഓയിലും യൂസ് ചെയ്താൽ മതിയാവും. കൂടുതലായിട്ട് ഹെയർ പ്രോബ്ലംസും ഡാമേജും ഉള്ളവർക്ക് ഒരു ട്രീറ്റ്മെന്റ് പാക്കായിട്ട് ഈ ഒരു സ്റ്റിമുലന്റും അതുപോലെ സെറം യൂസ് ചെയ്യണം. ഇത് ശരിക്കും ഒരു 6 മാസത്തെ ഒരു കോഴ്സ് പോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത്രയും ഇപ്പൊ 1 മാസത്തിനുള്ളിലൊക്കെ നമുക്ക് റിസൾട്ട് കണ്ടു തുടങ്ങും. നിങ്ങൾക്ക് റിസൾട്ട് കണ്ടു തുടങ്ങിയതിന് ശേഷം നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ് പറയണത്. എനിക്ക് നല്ല ഇവിടെ ചെറിയ രീതിയിൽ ബേബി ഹെയർസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ ഫോളിനൊക്കെ ഒന്ന് പിടിച്ചു നിർത്താറ് ഹെയർ ഫോളൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇത് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ഈ 1 മാസത്തെ ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇത് കൂടുതലും ഇതിൽ മറ്റേ പരമ്പരാഗതമായിട്ട് മുടി കൊഴിയണവർക്ക് അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് മുടി കൊഴിയണവർക്കൊക്കെ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സാണ്. കുറച്ചുനാൾ ഉപയോഗിച്ചപ്പോഴേക്കും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഇത് ഞാനിപ്പോ ഇത് ഡെയിലി യൂസ് ചെയ്യണില്ല. പിന്നെ ഷാമ്പു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോണവരാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെയാണ് എപ്പോഴും കംപ്ലീറ്റ് നമ്മുടെ ഡസ്റ്റൊക്കെ ഹെയറിലാവണവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഞാനിതൊരു 1 ആഴ്ചയിൽ 3 വട്ടമൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും ഒരു ബോട്ടിൽ മേടിച്ചാൽ തന്നെ നമുക്കൊരു 2 മാസം കൂടുതൽ ഒരാളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ എന്തായാലും ഉപയോഗിക്കാം, അത്ര ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമ്മളെപ്പോഴും ഹെയർ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ ഹെയർ കട്ട് ചെയ്യാണ്ട് ഒരിക്കലും ഇടരുത്. നമ്മൾ നീട്ടം കൂട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹെയർ കട്ട് ചെയ്യാണ്ട് ഇടും തോറും നമ്മുടെ ഹെയറിൽ അത്രയും ഡാമേജുകൾ കൂടും. പരമാവധി ഒരു 2 മാസം 3 മാസം ഒക്കെ കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹെയർ ട്രിം ചെയ്ത് കൊടുക്കുന്നത് ഹെയറിന്റെ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എന്നെ നോക്കിയാൽ കാണാം, ഞാൻ ജനുവരിയിലാണ് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ള ഡേറ്റ് നോക്കി കാണാം, ജനുവരിയിലാണ് ഞാൻ ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തത്. ആ ലാസ്റ്റ് ഹെയർ കട്ട് ചെയ്തപ്പോഴേക്കും ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഹെയറിന്റെ ലെങ്ത്തും വെച്ചിട്ടുള്ള ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. നല്ല രീതിയിലുള്ള ലെങ്ത്ത് വെച്ചിട്ടുണ്ട്, ഹെയറിന്റെ ലെങ്ത്തും വെച്ചിട്ട് മാത്രമല്ല ഹെയറിന്റെ വോളിയും കൂടിയുണ്ട്. അത് മുന്നേ ഞാൻ ഹെയർ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് എൻ്റെ ഹെയറിന്റെ വോളിയും കൂടാനും ലെങ്ത്ത് വെക്കാനും എനിക്ക് ഹെൽപ്പ് ചെയ്തത്. അതുപോലെ നമ്മൾ ഹെയറിന് കൊടുക്കാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്പാ എന്ന് പറയുന്നത്. നമ്മളൊരിക്കലും ഈ പാർലറിൽ പോയിട്ട് സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് പോലെയുള്ള സംഭവങ്ങൾ ഹെയറിന് കൊടുക്കുന്നത് അത്ര നല്ലതല്ല. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഷാമ്പു കണ്ടീഷണർ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം. അതുപോലെ ഹെയറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ചെയ്തതിനുള്ള ഒരു എഫക്റ്റ് നമ്മുടെ മുടിയിൽ കാണുള്ളൂ. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ കെമിക്കൽസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റോ ഒന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എങ്കിലും മുടിക്ക് കുറച്ച് നമ്മളൊരു കണ്ടീഷണിങ് കൊടുക്കണം മാത്രമല്ല, ഒരു കുറച്ചും കൂടി ഒരു താളിയൊക്കെ പോലെ ഉപയോഗിക്കണം, താളി ഉണ്ടാക്കാൻ മടിയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇപ്പം എന്തായാലും വേനൽക്കാലം അല്ലെങ്കിൽ വേനൽക്കാലം നമ്മൾ ഈ ചെമ്പരത്തിയുടെയും മൈലാഞ്ചിയുടെയും, മൈലാഞ്ചി ഇല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ പൂവും മാത്രം മതി, അത് നല്ലപോലെ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഉണക്കിയെടുത്തതിന് ശേഷം ഈ ഒന്നും ഇല്ലെങ്കിൽ ചെമ്പരത്തി മാത്രം ഇത് ഉണക്കിയെടുത്തിട്ട് നമ്മൾ നല്ലപോലെ പൊടിച്ചു വെക്കാം. മിക്സിയിൽ കുറെ ക്വാണ്ടിറ്റി എടുത്ത് പൊടിച്ചാലാണ് കുറച്ച് പൊടി നമുക്ക് കിട്ടുള്ളൂ. ആ പൊടി നല്ലപോലെ പൊടിച്ചിട്ട് ഒരു ടിപ്പിയിലാക്കിയിട്ട് നമ്മൾ വെക്കുക. അപ്പൊ നമ്മൾ ഈ ഷാമ്പു യൂസ് ചെയ്യണം അല്ലെങ്കിൽ താളി യൂസ് ചെയ്യണം എന്നുള്ള ടൈമിൽ നമുക്ക് ആ പൊടി കുറച്ചെടുത്തിട്ട് ഒരു ഷാമ്പു പൗഡർ പോലെ കലക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ലോങ് പ്രോസസ്സായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൽ റിഗ്രോസിൻ്റെ ഈ ഷാമ്പു കണ്ടീഷണർ ഓയിലൊക്കെ ഈ നാച്ചുറലായിട്ടുള്ള ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡഡാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ ഹെയർ കെയർ ടിപ്പിന്റെ വീഡിയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. വലിയ കാര്യമായിട്ടുള്ള ഹെയർ കെയർ ടിപ്പ് ഒന്നുമില്ല, എങ്കിലും ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് കുറെ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത്. കാരണം റിക്വസ്റ്റ് ചെയ്തതിന്റെ കാരണം എനിക്കറിയാം, നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള എന്റെ ഹെയറും ഇപ്പോഴത്തെ ഹെയറും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. എന്റെ പഴയ ഫോട്ടോസ് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആഡ് ചെയ്യാം. ആ ഡിഫറൻസ് വന്നത് ഇങ്ങനെ ഞാൻ എന്റെ ഹെയറിനെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡ് കൊണ്ടാണ് ഇപ്പോൾ ഉള്ള ഒരു ചേഞ്ച് വരാൻ കാരണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്
വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഞാനിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് മേടിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന അവരുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഞാനൊരു കൂപ്പൺ കോഡ് തരാം, ആ ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ബൈ.